ഷംസുക്ക അല്ലേ ജോറേ ഷംബുക്കാന്റെ വീട്ടില് നമ്മളൊരു സർപ്രൈസ് ആയിട്ട് പോവാണ്. അപ്പൊ അവിടെ ഒന്നൊരു ടർഫ് ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ആ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഷംബുക്കാന്റെ അഥവാ എസ് എസ് വേൾഡ് ഒരു ചാനലൊക്കെ ഉണ്ട്. അപ്പൊ അവരൊരു ടർഫ് ഉദ്ഘാടനത്തിന് വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഞങ്ങള് മൂന്ന് കുതിരയുണ്ട്, ഞാനുണ്ട്, അഫുലുണ്ട്, വിതുണ്ട്, ജവഹർ ഖാന്റെ ബാസിയുണ്ട്. ഞങ്ങൾ എല്ലുമ്പാടാ പോണേ. അപ്പൊ ഏതായാലും നമുക്ക് അവിടെ ഒത്തിരി കുറെ വിശേഷങ്ങൾ കാണാം, പോണ കുറച്ച് വിശേഷങ്ങളും കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സുഹൃത്തുക്കളെ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് കുട്ടി പട്ടാളങ്ങളും രണ്ടു കുട്ടി ഞാൻ ചേർത്തല്ലോ ആ ഡ്രൈവർ മേലേപ്പാട്ടിൻ്റെ എന്താണോ ടർഫ് അല്ലേ, ചരിത്രം ഉറങ്ങുന്ന കോഴിക്കോടിൻ്റെ മണ്ണിൻ്റെ അതിൽ നമ്മൾ 4 കിലോമീറ്ററും പോകണ്ടോ 5 കിലോമീറ്ററും അതെ 2 കിലോമീറ്ററൊക്കെ പോകണ്ടാവും. ഇതാ നമ്മളാ ബിബിക്കാക്ക ബിബിക്ക നമ്മളന്ന് കുതിരപ്പുറത്തും ഒഴിവാക്കി സങ്കടമുണ്ട് കേട്ടോ. ആ ഉള്ളിൽ വളരെ സങ്കടമുണ്ട്. അതന്നെ ആ പട്ടോളി സ്കൂളിൽ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രത്യേകമാണ് പറയുകയാണെങ്കിൽ ഓനി പേജ് ടെമ്മ ടേക്ക് ചെയ്ത് പറഞ്ഞു പറഞ്ഞു ഞാൻ കഴിച്ചാൽ ലൈവും പപ്സും ആണ് പറഞ്ഞത്. പിന്നെ ആ അതെ തന്നെ ലൈവും പപ്സും വേണാട്ടോ. Thank you.
ഒക്കെ റെഡിയാ. ജനഹൃദയങ്ങളുടെ കൊണ്ടുവലുകാരൻ കൈമുള്ള ഫാനാക്കിയോ ഞങ്ങൾ അതെന്താണ് ഗൈസ്. അപ്പം നമ്മൾ സമ്പുക്കാൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ പരിപാടിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ കുതിരവണ്ടി ഉണ്ട്, കുതിര ഉണ്ട്, അവിടെ നാല് കുതിരകളുണ്ട്. ഭയങ്കര പരിപാടിയാണ്. ഇതാണ് ശമ്പുക്കാൻ്റെ വീടിൻ്റെ ഗേറ്റ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിൽ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. ഗ്രൗണ്ടല്ല, ടർഫ്. ടർഫിൻ്റെ അടുത്തെത്തി. അപ്പോൾ ടർഫിൻ്റെ അടുത്ത് കൂടി ഒന്ന് നടത്തിച്ചിട്ടൊന്ന് അതിലെങ്ങനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നായിരുന്നു. അപ്പോൾ നമ്മൾ കുതിരനൊക്കെ ഒന്ന് ടർഫിൻ്റെ അടുത്തൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ. പിന്നെ അവിടെ നാല് കുതിരകളുണ്ട്. അപ്പോൾ കുതിരകളെടുത്തൊക്കെ ഒന്ന് പോയി അപ്പോൾ ഒന്നൊക്കെ ഒന്ന് ലോക്യം പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും അപ്പോൾ നമ്മളെ സിറായിക്കാണ്ട് ശമ്പുക്കാണ്ടത് ആ ശമ്പുക്ക വരുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷമായി, വല്ലാത്തൊരു സന്തോഷം. എങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലായിരുന്നു. ശമ്പുക്ക കുതിരക്കാരെ കണ്ട ഒരു ആവേശത്തിലാട്ടോ, വല്ലാത്തൊരാവേശത്തിലാണ്. ഹായ്. അപ്പോൾ നമ്മളവിടെ എത്തി. നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല അടിപൊളി ജ്യൂസൊക്കെ ശമ്പുക കൊണ്ടുതന്ന്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മധുര പലഹാരങ്ങളുണ്ടായിരുന്നു, മധുര പാനീയങ്ങളുണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടി, നല്ല സൂപ്പർ. ശമ്പുക നല്ല ആക്റ്റീവായി, നല്ല സൂപ്പറായിരുന്നു. ഏതായാലും എല്ലാവരെയും കണ്ട്. യാസീൻ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഒരുപാട് കുതിരക്കാരുണ്ടായിരുന്നു. കുതിരക്കാരൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ യാസീൻ ഭായി, യാസീൻ അഷ്കർ ഖാൻ്റെ മോൻ. യാസീൻ മലപ്പുറത്തിൻ്റെ മുത്ത് എന്നൊക്കെ പറയുന്നു. മലപ്പുറത്തിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന യാസീനാണ്. ശമ്പുക്ക അങ്ങനെ വിശദീകരിക്കുകയാണ്. ഇതാണ് നമ്മളെ അവിടെയുള്ള കുതിരയും കുതിര വണ്ടിയും. പിന്നെ അപ്പോൾ നമ്മളെ അക്കീം ഖാൻ്റെ, അക്കീം ഖാൻ്റെ രണ്ട് ജിം ട്രെയിനർമാരാണ് ഇവര്. അപ്പോൾ ഓൽക്കൊന്ന് കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞപ്പോൾ അക്കീം ഖയും വാസിക്കയും ഒന്ന് കയറ്റി കൊടുത്ത് അങ്ങനെ ഒന്ന് ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു, നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. എല്ലാത്തിലും നമ്മൾ പങ്കെടുത്തു. സിറായിക്കാണ്ടായിരുന്നു, സിറാജ് വന്ന് ഉഷാറായി, അടിപൊളിയായി. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ കുറേ വിശേഷങ്ങൾ. ഇന്ന് ശമ്പുക്കാൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് ഒരുപാട് കുതിരക്കാരെ കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം ഏതായാലും അടിപൊളി. അതിന്റെ ഗ്രൗണ്ടില്ലേ, അതിന്റെ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ഇത് വന്നോ. ഇവിടെ ഉണ്ട് കൊറേ കുതിരകള്, നാലോളം. നാല് കുതിരയും ഒരു കുതിരവണ്ടി അതുമുണ്ട്. അപ്പൊ അഞ്ച് കുതിരയും കുതിരവണ്ടി. അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ആ സെറ്റാണെന്ന് പറഞ്ഞു. ഫുൾ സെറ്റാ, പവറല്ലേ, പവറാണ്. ഫോണി വണ്ടിയൊക്കെ ഉണ്ട് ഓരോ കാര്യത്തിൽ. എന്താണ് കഥ?
വാട്ടർ വാട്ടർ നല്ല പോക്കാണ് ഇട്ടാല് ഷംസുദാന്റെ കുതിരയാണ് കേട്ടോ. അത് ഷംസുദാന്റെ കുതിരയാണ്. സൽമാനല്ലേ ഇത്? സൽമാനല്ലേ? ആ സൽമാനാണിത്. ഇതറിയില്ലേ? നാളെ അറിയില്ലേ? ഓ നമ്മളെ പേരുള്ള പുതിയ ആൾക്കാരൊക്കെയാണ്. ഇത് സുൽത്താൻ അല്ലേ? സുൽത്താൻ ആ ഷംസുദാന്റെ സുൽത്താനാട്ടത്. വേറൊന്നും ഉണ്ട്, കുറച്ചൊരു പ്രശ്നക്കാരനാ. അവന്റെ പേരുന്നതിനു ദുൽദുൽ ദുൽദുൽ ഫുൾ വൈറ്റ് നോക്കുക. പോണിക്കുട്ടിയും വണ്ടിയോ? പോണിക്കുട്ടിന്റെ വണ്ടി സെറ്റ് ആക്കുക കേട്ടോ. കുടുംബക്കാരൻ അതായത് മുനീർക്ക മുനീർ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെതിരും നാട്ടം നാട്ടം നോക്കണേ, നാട്ടം ശ്രദ്ധിക്കണ വരുന്നേ, നാട്ടം ശ്രദ്ധിക്കണേ. ഇവര് എടുക്കാൻ പറഞ്ഞിട്ടാക്കാനെ. ഓർക്ക് തിരക്കുണ്ട്, ഓടി വേഗം പോവാണ്. അല്ല കുടുങ്ങി കുടുങ്ങി ഇല്ലല്ലല്ല. ഒന്ന് 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 വിട്ട് 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 വിട്ട്. ഇതായത് നമ്മളെ ഫാൻസാ? എം എൽ എ എം എൽ എ അധിക എം എൽ എ വന്ന് കിട്ടോ. വരി 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 എം എൽ എ വിളിച്ചിക്കുമ്പോളാ കൊടുവള്ളി മണ്ഡലത്തിലെ നരുക്കിയിട്ട് കാൽപന്ത് കളിയുമായി ബന്ധപ്പെട്ട മേലേപ്പാട്ടിന്റെ ടർഫ് ഉദ്ഘാടനത്തിന് പോയി തിരിച്ചു വരികയാണ്. നമ്മളെ കുട്ടികളെ കുതിരനായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമുക്ക് ഇന്ന് ഉദ്ഘാടനവും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മളെ കുട്ടികൾ ഇന്ന് നമ്മളെ ഫവാസുണ്ട്, പിന്നെ നമ്മളെ ആറ്റുവൻ്റെ മോന്, പിന്നെ ഹിജുവാണല്ലോ. അവിടെ അങ്ങനെ പോയോണ്ടൊക്കെ തിരിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. തിരിച്ച് വീട്ടിലേക്ക് പോയോണ്ടിരിക്കാണ്. എന്താ 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 പരിപാടി? നീ കഴിഞ്ഞില്ലേ? ക്ഷീണിച്ചോ? അതിനകത്ത് ലോങ്ങ് ആകെ രണ്ട് കിലോമീറ്റർ തള്ളയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മൾ ശംബുക്കാൻ്റെ ടർഫ് ഉദ്ഘാടനത്തിന് പോയി തിരിച്ചു വീട്ടിലെത്തുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും ബന്ധങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും ഉണ്ടായി.
അപ്പം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.